ായി മൊഴിയുതിരും വഴിയിലായി മിഴിയുരുകും തിരിയുമായി മൊഴിയുതിരും വഴിയിലായി യാത്ര തുടരാം താതനൊപ്പം യാത്ര തുടരാം താതനൊപ്പം ഇവാനിയൻ ധ്യാനയാത്ര പാദാനുയാത്ര പാദാനുയാത്ര കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈവാനിയൻ പാദാനിയാത്ര എന്ന പ്രസംഗ പരമ്പരയിൽ ഇന്ന് മാറിവാനിയോസും ഭാരതീയ സന്യാസ ദർശനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യുന്നത്. കൊറോണ എന്ന മഹാവിപത്തിൻ്റെ ഈ കാലത്താണ് ലോക്ക്ഡൗൺ എന്ന പദത്തിന് പ്രചാരം ലഭിക്കുന്നത്. 100 വർഷം മുമ്പ് ലോക്ക്ഡൗൺ ജീവിതത്തിൽ പകർത്തിയ ഒരു ആചാര്യൻ തൻ്റെ തപസ്സിൻ്റെ ആഴത്തിൽ നിന്നും ഒരു സന്യാസ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു, ബഥനിയാശ്രമം. അതിൽ നിന്നും ഉയിർക്കൊണ്ടതാണ് മലങ്കര കത്തോലിക്കാ സഭ. മുണ്ടൻമലയുടെ മൗനത്തിൻ്റെ ആഴത്തിൽ ആർഷഭാരതത്തിൻ്റെ സന്യാസം നെഞ്ചിലേറ്റിയ മാറിവാനിയോസ് എന്ന മഹാഗുരു മൗനത്തിൻ്റെയും തപസ്സിൻ്റെയും ധ്യാനത്തിൻ്റെയും ആഴം കണ്ടെത്തിയത് ഭാരതത്തിൻ്റെ സന്യാസത്തിൻ്റെ അടിത്തറയിൽ ചവിട്ടി നിന്നാണ്. അന്നുവരെ ക്രൈസ്തവർ സ്വന്തം ജീവിതത്തിൽ ചേർത്ത് വയ്ക്കാതിരുന്ന ഭാരതീയ സന്യാസം ധൈര്യപൂർവം മാറിവാനിയോസ് എന്ന ആചാര്യൻ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. കാവിയും താടിയും സസ്യാഹാരവും ഭാരതീയുടെ പ്രതിഫലനമായി മാറിവാനിയോസ് എന്ന മഹാഗുരുവിൽ പരിലസിച്ചു. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹ സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചിക്ഷണ എന്ന ഭഗവത്ഗീതാ വാക്യം തൻ്റെ ജീവിതശൈലിയായി പിതാവ് സ്വീകരിച്ചു. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചും കർമ്മങ്ങളുടെ ഫലം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്തും ഗീതയിലെ സന്യാസത്തെ ക്രൈസ്തവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ മാറിവാനിയോസ് പിതാവ്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന ക്രിസ്തുവചനവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. സസ്യാഹാരം ജീവിതക്രമമാക്കുവാൻ ഭാരതീയ സന്യാസത്തോടൊപ്പം ഉൽപ്പത്തി പുസ്തകം 1:30 പറയുന്ന ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു എന്ന വാക്യവും പിതാവിനെ സ്വാധീനിച്ചിരിക്കാം. മനുസ്മൃതികാരൻ്റെ സന്യാസിയും മത്തായി സുവിശേഷത്തിലെ ശിഷ്യനും മാറിവാനിയോസ് എന്ന സന്യാസ ശ്രേഷ്ഠനിൽ സമഞ്ജസ്വമായി സമ്മേളിച്ചിരിക്കുന്നതായി കാണാം. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് എന്ന് മത്തായി സുവിശേഷം 10:9 നാം കാണുന്നു. മനുസ്മൃതി 6:44 ഭിക്ഷയ്ക്കു വേണ്ടിയുള്ള പാത്രവും മരപുരിയും എല്ലാവരിലും ബ്രഹ്മബുദ്ധി, ഇത്രയുമാണ് സന്യാസിയുടെ സ്വത്ത്. അയാൾ ആരെയും ത്യജിക്കുന്നില്ല, ആരാലും ത്യജിക്കപ്പെടുന്നുമില്ല. ഈ സന്യാസം മണ്ണിൻ്റെ നിറമുള്ള കാവ്യവസ്ത്രം ധരിച്ച് ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ പിതാവ് തൻ്റെ അനുയായികളെ പഠിപ്പിച്ചു. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനത്തിലൂടെ സമാധിയിലെത്തുന്ന അഷ്ടാംഗയോഗയും പിതാവിന് സുപരിചിതമായിരുന്നു എന്ന് ജീവിതക്രമം നമ്മെ ഓർമ്മിപ്പിക്കും. മലയിലും താഴ്വരയിലും നിരന്തരം പിതാവിനോട് സംസാരിച്ചു നടന്ന ക്രിസ്തുവിൻ്റെ നേർപ്പകർപ്പ് മുണ്ടൻമലയുടെ നെറുകയിൽ
മൗനത്തിന്റെ ആഴത്തിൽ തപസ്സിലായിരിക്കുന്ന മാറിവാനിയോസ് എന്ന മാമുനീന്ദനിൽ നമുക്ക് കാണാം. ക്രിസ്തുവിനെ മാത്രം ശരണം പ്രാപിച്ച് തന്റെ ജീവിതം മുഴുവനും സന്യാസത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച ലോകത്തിൻ്റെ മുമ്പിൽ സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന യോഗീവര്യനായ ദൈവദാസൻ മാറിവാനിയോ ഓർമ്മയുടെ മിഴിച്ചെപ്പുകൾ തുറക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾ ഇടറാതെ പിതാവിൻ്റെ വഴിയിലൂടെ നടക്കാൻ പരിശ്രമിക്കാം. മൗനവും തപസ്സും ധ്യാനവും നെഞ്ചോടു ചേർത്തു പിടിക്കുമ്പോഴും കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ സഹജീവികൾക്ക് കരുണയുടെ കടലായി മാറിയ ജീവിത മാതൃക നമുക്ക് പിന്തുടരാം. സഹജീവികളോട് ചേർന്ന് നടക്കുമ്പോഴും തമ്പ്രാൻ്റെ കയ്യിൽ നിന്നും കൈ ഊർന്നു പോകാതെ ശ്രദ്ധാപൂർവം ശരണം ക്രിസ്തുവിൽ മാത്രമാക്കിയ മാമുനീന്ദ്രൻ്റെ ഓർമ്മയ്ക്കു മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം. മാറിവാനിയോസ് എന്ന മഹാഗുരുവിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു. ആർഷഭാരതത്തിൻ്റെ മഹാഗുരു മാമുനീന്ദ്രൻ മാറിവാനിയോസ് പിതാവിൻ്റെ പദയാത്രയെ ഹൃദയം കൊണ്ട് അനുധാവനം ചെയ്യാം. ജഗദീശ്വരൻ നമ്മയെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മിഴിയുരുകും തിരിയുമായി മൊഴിയുതിരും വഴിയിലായി, മിഴിയുരുകും തിരിയുമായി മൊഴിയുതിരും വഴിയിലായി, യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര പാദാനുയാത്ര, പാദാനുയാത്ര.